വീണയുടെ മാസപ്പടി കേസിൽ പ്രതിസന്ധിയിലായ CPM വീണയെ രക്ഷിച്ചെടുക്കാൻ ആത്മീയാചാര്യനായ ശ്രീ എമ്മിൻ്റെ സഹായം തേടി എന്നൊരു വാർത്ത ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? അങ്ങനെ ഒരു സഹായം തേടി എന്നാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരവും. അദ്ദേഹം മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടതായിട്ട്, അത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്കായിരിക്കാം, വാർത്ത പത്രത്തിലൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിന് പല സത്സംഗ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ചെന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ ഞാൻ കേട്ടത് അതിനെപ്പറ്റിയിട്ടല്ല. CPMലെ ചില ഉന്നതന്മാർ ശ്രീ എമ്മിനെ അങ്ങോട്ട് പോയി സമീപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്നാണ്. അല്ല സാർ, ഇത് പറയുമ്പോൾ കേരളത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടി, ഭരണകക്ഷി പാർട്ടിയാണ്, കേരളത്തിലല്ല ഇന്ത്യയെമ്പാടും പരക്കെ ആദരിക്കപ്പെടുന്ന ഒരു ആത്മീയ ആചാര്യനാണ് ശ്രീ എം. അദ്ദേഹത്തിൻ്റെയും CPMൻ്റെയും പേര് ചേർത്ത് ഇങ്ങനെ ഒരു കഥ പ്രചരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത ഉറപ്പുവരുത്തണ്ടേ? ആധികാരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അദ്ദേഹം ഇടത് പക്ഷ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ശ്രീയമാണ്. അതേസമയം അദ്ദേഹം ഒരു RSS പൂർവ്വകാലം അവകാശപ്പെടുന്നുമുണ്ട്. സംഘപരിവാറിനും വളരെ ബന്ധപ്പെട്ട ആളാണ്. ആ കാര്യമൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതു മാർഗവും ഭരിക്കുന്ന പാർട്ടി ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പ്രയോഗിക്കും എന്ന് നമുക്കറിയാം. ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് പൂർണ്ണമായി സ്ഥിരീകരിച്ചതാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുകയില്ല. പക്ഷേ ഇത്രയും കൊല്ലം ഈ പത്രപ്രവർത്തനം നടത്തുകയും ഇടതുപക്ഷത്തു നിന്നുള്ള വാർത്തകൾ ഒക്കെ ധാരാളം വാർത്തകൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ പക്ഷത്ത് നിന്ന് നമുക്ക് ചോർന്ന് കിട്ടുന്ന വിവരങ്ങൾക്ക് ആ ചോർത്തി തരുന്നവർക്കും ചില ലക്ഷ്യങ്ങൾ കാണുമല്ലോ. തീർച്ചയായിട്ടും. അതിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ചില സത്യങ്ങൾ പുറത്തു വരണം എന്ന് ആ കൂട്ടത്തിലുള്ള പലർക്കും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ BJP മുമ്പിൽ ഒരു നിർദ്ദേശം വെക്കണമല്ലോ. അതെ, ശ്രീയമ്മാണെങ്കിൽ പോലും വീണയെ അറസ്റ്റ് ചെയ്തത് എന്നായിരിക്കണമല്ലോ ഒരു അപേക്ഷ. ആയിരിക്കണം. ആ കേസിൽ നിന്നും മൊത്തത്തിൽ ഊരിക്കൊടുക്കണമെന്നും ആയിരിക്കണം. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇന്നലെ ചെന്നൈ SFI ഓഫീസിൽ വീണ നേരിട്ട് ഹാജരായി എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമ അല്ലാതെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ട് മനോരമ ഒരു ദിവസം വൈകിയും തോന്നുന്നു റിപ്പോർട്ട് ചെയ്യാൻ. അതെ, ഇംഗ്ലീഷ് ഞാൻ അങ്ങനെയും വായിച്ചു. എന്തായാലും മലയാളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ കേസിന്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേസ് നടപടികളുടെ ഭാഗമായി വീണയെ അങ്ങോട്ട് വിളിപ്പിച്ച്, വീണ വെറുതെ പോയില്ലല്ലോ, വിളിപ്പിച്ചതാവാം, നോട്ടീസ് കൊടുത്ത് വിളി സമൺ ചെയ്തതാവാം. സമൺ ചെയ്യുമ്പോൾ വെറുതെ ചായ കുടിക്കാൻ വിളിച്ചതായിട്ടില്ല, ചോദ്യം ചെയ്തിട്ടുണ്ടാവാം അല്ലേ? സമൻസ് ഓൾറെഡി ഉണ്ടല്ലോ. കാരണം അവര് ബാംഗ്ലൂരിൽ കൊടുത്ത കേസിൽ നിന്നാണ് ഒരു സമൻസ് കിട്ടി എന്നുള്ളതും. അപ്പൊ ആ അവരുടെ കേസ് തള്ളിപ്പോയി. അപ്പൊ സമൻസ് നിലനിൽക്കുന്നുണ്ടായാലും അതല്ലല്ലോ, കാരണം SFI ഓഫീസിൽ സഖാക്കളില്ലല്ലോ. സഖാക്കളെ പോയി കാണാൻ പോയതാണെന്നും പറയാൻ അങ്ങനെ അവകാശപ്പെടാം. അപ്പൊ യഥാർത്ഥത്തിൽ വീണയെ ചോദ്യം ചെയ്തു എന്ന് പറയാം. അതന്നെ, അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഘട്ടമേ കഴിഞ്ഞിട്ടുണ്ടാവാനും വഴിയുള്ളൂ. അപ്പോ ഇപ്പോ ശ്രീ എം വഴി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സേവനം തേടുന്നത് വീണയെ ഇതിൽ നിന്ന് ഊരിയെടുക്കുക. അങ്ങനെ തേടിയിട്ടുണ്ടെങ്കിൽ സാറിന്റെ സോഴ്സുകൾ പറയുന്ന അങ്ങനെയാണെന്നാണല്ലോ സാർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ വീണയെ ഊരിയെടുക്കുക, അതിലൂടെ CPMന് വലിയൊരു ക്ഷീണം ഉണ്ടാവുന്നത് ഒഴിവാക്കുക. അപ്പൊ അങ്ങോട്ടൊരു ഓഫർ CPM കൊടുക്കണമല്ലോ. അതെ അതെ അതെ. ആ ഓഫർ ആയിട്ട് പറയപ്പെടുന്നത് 2 സീറ്റുകളിൽ BJPയെ സഹായിക്കാം എന്നാണ്. ആ 2 സീറ്റുകളും നിർഭാഗ്യവശാൽ CPI സീറ്റുകളായിപ്പോയി, തിരുവനന്തപുരവും തൃശ്ശൂരും. അപ്പോ അവിടെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ CPI ആണല്ലോ തകരാറ് കേട് പറ്റുന്നത്, അവിടെ ഞങ്ങൾ സഹായിക്കാം ബലി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോ അത് CPI കൂടി ജാഗ്രത പുലർത്തും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ CPMന്റെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ ഉന്നതരായ ആളുകൾ ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയാലും ഇത് പാർട്ടി അണികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? പാർട്ടി അണികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാർട്ടിയാണ് CPM. പക്ഷേ ഇങ്ങനെ ഒരു
ഡീലിന് സാധ്യതയുണ്ടോ എന്ന് ഞാൻ ബി ജെ പി വൃത്തങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അവർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മുമ്പത്തെ അനുഭവം കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല. മുമ്പ് ഇങ്ങനെ ഡീൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് മുമ്പത്തെ ഡീലുകളായിട്ട് അവർ പറയുന്നത് നാല് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മൾ അന്വേഷിക്കുമ്പോഴാണല്ലോ വിവരം അറിയുന്നത്. അതിലൊന്ന്, കെ ജി മാരാർ മത്സരിക്കുമ്പോൾ ഇങ്ങോട്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആർ എസ് എസും ബി ജെ പിയും അങ്ങോട്ട് കൊടുത്തത് മാത്രമേ ഇങ്ങോട്ട് നടന്നില്ല, ഇങ്ങോട്ട് പറ്റിച്ചു. ആ പറ്റിച്ചു, വഞ്ചിച്ചു. പണ്ട് എന്നോട് നായനാർ കെ എം മാണിയെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ ഓർത്തതേ, വഞ്ചിച്ചു, വഞ്ചകനാണ്, വിശ്വസിക്കില്ല. പിന്നീട് മാണി ഇവർ കൊണ്ടു നടക്കാനൊക്കെ പോയല്ലോ. രണ്ടാമത്തത്, രത്നസിംഗ് മത്സരിച്ചപ്പോൾ, രത്നസിംഗ് മത്സരിച്ചപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് വോട്ട് കൊടുത്തു, ഇങ്ങോട്ട് അവർ പറഞ്ഞ മണ്ഡലങ്ങളിലൊന്നും കിട്ടിയില്ല. മൂന്നാമത്തത്, ഒ രാജഗോപാൽ ലോക്സഭയിലേക്ക് നിന്നപ്പോൾ, നിയമം തിരഞ്ഞെടുപ്പല്ല, പക്ഷെ നിയമത്തും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് വേറെ വഴിക്കായിരിക്കണം, ഈ നിരാശരായ സഖാക്കൾ ചെയ്തതായിരിക്കുമല്ലോ. ഒ രാജഗോപാലിൻ്റെ കേസിൽ ഇങ്ങനെ സംസാരിച്ചു വെച്ചിരുന്നു, ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ ഏതോ ഒരു അസംബ്ലി മണ്ഡലത്തിലും, ഒരു അസംബ്ലി മണ്ഡലത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മൂന്നെണ്ണം കൃത്യമായിട്ട് പറഞ്ഞു. വലിയ കോൺസിക്വൻസ് ഉണ്ടാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് സാർ നടത്തുന്നത്. അതായത് കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരകൾ അല്ലെങ്കിൽ രഹസ്യധാരണ ഉണ്ടായിരുന്നുവെന്ന് പരസ്യമായി മണ്ഡലം വെച്ച് പറയുകയാണ് സാർ. അല്ല, അത് കെ ജി മാരാരെ സംബന്ധിച്ച് കുഞ്ഞിക്കണ്ണൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഡീലിനെ പറ്റി പറയുന്നുണ്ടല്ലോ. വി കെ മാധവൻ, സോറി, ഡോക്ടർ കെ മാധവൻകുട്ടി, അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ ആ ഡീൽ, ബേപ്പൂരിലെയൊക്കെ ഡീലുകളെ പറ്റി. അത്തരം ഡീലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇരുകൂട്ടരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ പല കാര്യങ്ങളും ഒക്കെ നടന്നതാണ് എന്നൊക്കെ പറഞ്ഞ്, കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമാണ്, രേഖകളൊക്കെ വരും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പുസ്തകങ്ങളിലെ രേഖകൾ തന്നെ ഇല്ലേ, നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഞാൻ തന്നെ ഇത് മുഴുവൻ പരിശോധിച്ചിട്ടാണ് പലപ്പോഴും സംസാരിക്കുക. അറിയുന്ന ഇതിൽ 70% കാര്യങ്ങളും ഉണ്ടായിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഡീലുകള് നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തേ, കാരണം എനിക്കും ഈ കേസ് മര്യാദയ്ക്ക് നടന്നാൽ കൊള്ളാമെന്നുണ്ട്. അല്ല സാർ, അപ്പോൾ വേറെ കാര്യമുണ്ട്, തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിക്കലിൽ നമ്മുടെ വി മുരളീധരൻ മത്സരിക്കുമ്പോഴോ? അല്ല, മറ്റേ അവിടെ സി പി എം സ്ഥാനാർത്ഥിയെ ബലി കൊടുക്കാനായിട്ട് പ്രയാസം വരുമായിരിക്കും. സി പി ഐയുടെ രണ്ട് മണ്ഡലങ്ങളിൽ ഒരു ഡീലാകാം എന്നുള്ള മട്ടിൽ അവര് ശരിപ്പെടുത്തിയെടുത്താൽ സി പി എമ്മിന് ഭാവിയിലേക്ക് ഒരു മുതൽക്കൂട്ടാണ്. കാരണം ലീഗിനെ കൂട്ടുവാണെങ്കിൽ ഇവരെ ഇപ്പോഴേ റെഡിയാക്കി ഇട്ടാൽ ലീഗിന് ആ പൊസിഷൻ കൊടുക്കാൻ പറ്റും. അതെ, അവർക്ക് ലോക്സഭാ സീറ്റ് ഒന്നും ഇല്ലാതെ വരിക. അതെ, എന്നിട്ട് ലീഗിനും കച്ചവടം ഒന്നും ഇല്ലാതെ ഇനി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു ഭരണം കൂടിയൊക്കെ സഹിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം ഇങ്ങനെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഈ എമ്മിന് മോദിയൊക്കെ അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, അതെനിക്കും അറിയാം. കാരണം എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ആർ ബാലശങ്കർ ഈ ശ്രീ എം മുമ്പ് ദീൻദയാൽ ഉപാധ്യായ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരമേശ്വർജി ഡയറക്ടറായിരിക്കുമ്പോൾ അവിടെ വരുന്നതും, അത് കഴിഞ്ഞിട്ട് ശ്രീ എം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, കെ ആർ മൽക്കാനി വഴിയാണ് അദ്ദേഹം ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്നത്. മൽക്കാനി പത്രപ്രവർത്തകനായിരുന്നു, പുറത്ത് ഹാർവാർഡിലൊക്കെ പഠിച്ച ആളുമൊക്കെയാണ്. അപ്പം ഈ മൽക്കാനി വഴി അതിൻ്റെ അകത്ത് ചെന്നിട്ട്, മൽക്കാനിയുടെ ഒരു പ്രത്യേകത, പാഞ്ചജന്യത്തിൻ്റെയും ഓർഗനൈസറിൻ്റെയും എഡിറ്ററായിരുന്ന ഒറ്റ ആളാണ്, ഏക ആൾ. ഓരോന്നിൻ്റെയൊക്കെ ആളുകളാവാറുണ്ട്, അദ്ദേഹം രണ്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ട് ചെന്നൈയിൽ ഓർഗനൈസറിൻ്റെ ലേഖകനായിരുന്നു ശ്രീ എം. അദ്ദേഹം അങ്ങനെ അവകാശം, ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ ലേഖകനായിരുന്നു, ചെന്നൈ ലേഖകനായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തുകൊണ്ട് ഒരു ഹിന്ദുവായി, ഒരു ഹിന്ദു ആയതിൽ ഞാൻ എന്തുകൊണ്ട് അഭിമാനിക്കുന്നു? ജന്മം കൊണ്ട് അദ്ദേഹം മുസ്ലിമാണല്ലോ. ജന്മം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം വഞ്ചിയൂരിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് മുംതാസ് അലിഖാൻ എന്നാണ്. ആ മുംതാസ് അലിഖാൻ എന്നുള്ളതിൽ എം ഉണ്ട്. ആ എം ആണ് എടുത്തത്. അദ്ദേഹത്തിന്
ഗുരുവാക്കിയത് മഹേശ്വർനാഥ് ബാബാജി എന്ന് പറഞ്ഞ ഹിമാലയൻ ഗുരുവാണ്. അദ്ദേഹത്തിന്റെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു പ്രതിമ 3-4 ദിവസം മുമ്പ് ആ പ്രതിമ, അതെ, അത് കരുനാഗപ്പള്ളിയിൽ വെക്കുകയുണ്ടായി. ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജി മധുകർനാഥ് എന്നാണ് ഇദ്ദേഹത്തെ, അല്ലാതെ മുംതാസ് അലി ഖാൻ എന്നല്ല വിളിച്ചിരുന്നത്, മധുകർനാഥ് എന്നാണ്. അതിലും എം ഉണ്ട്, ഏതും ആകാം. അല്ല സാർ, ഇത് കേരളത്തിൽ ഒരു കാലത്ത് നടന്നിരുന്ന CPM RSS BJP സംഘടനകൾ ഒഴിവാക്കാൻ മധ്യസ്ഥത വഹിച്ചത് ശ്രീ എം ആണെന്നാണല്ലോ വാർത്ത. അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണ് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ വന്നപ്പോൾ പിണറായി വിജയൻ കടക്കുപുറത്ത് എന്ന് പറഞ്ഞത്. ആ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ, അതെ. അതിനെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം സുനിൽ, കാരണം അതിൽ പങ്കെടുത്ത ഒരാള് കുറേ കാലം എൻ്റെ സുഹൃത്തായിരുന്നു, ഇപ്പം അല്ല. കേരളത്തിൻ്റെ കാര്യവാഹായിരുന്ന എം രാധാകൃഷ്ണൻ, അതുപോലെ എസ് സേതുമാധവൻ, അവർ രണ്ടുപേരും ഇവർ പങ്കെടുത്തു എന്നുള്ളത് RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദി ഡീപ്പ് നേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് എക്കണോമിക് ടൈംസിലെ ദിനേശ് നാരായണൻ ആണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്, ദ RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദി ഡീപ്പ് നേഷൻ. ഈ പുസ്തകത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഈ ദിനേശ് നാരായണന് കൊടുത്തതായിട്ട് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് ഔദ്യോഗികമായിട്ട്, എം രാധാകൃഷ്ണനെ ഈ ശ്രീയമ്മും പിണറായി വിജയനുമൊക്കെയായി നടന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ കൂടിക്കാഴ്ച വിവരം പുറത്തു പോകാതിരിക്കാനാണ് പത്രക്കാരെ കടക്കുപുറത്ത് നാട്ടിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞത്. ഈ പുസ്തകത്തിൽ അതിൻ്റെ ഗ്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിൽ ആ ഭാഗങ്ങൾ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഈ എം രാധാകൃഷ്ണനെ ഇയാൾ കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ RSS നേതാക്കളുടെ ശ്രദ്ധയിൽ. കോയർ ബോർഡിന്റെ ഒക്കെ അല്ല, ജന്മഭൂമിയുടെ MD ആണ്. ജന്മഭൂമി MD ആണ്, ഓക്കെ. ഇപ്പോഴും MD ആണ്, നേരത്തെ പ്രഭാരി എന്ന് പറഞ്ഞപ്പോ ഇപ്പോഴും MD ആണ്. അപ്പോ അദ്ദേഹത്തെ കോട്ട് ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തില്. അദ്ദേഹം അത് പുറത്ത് പറയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു RSS നേതാവ്. പക്ഷേ ഈ പത്രലേഖകനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ചില RSS നേതാക്കളുടെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയിരുന്നു. ഇനി അത് ശരിയല്ലേ എങ്കിൽ കറക്ഷൻ്റെ ആവശ്യമുണ്ടല്ലോ, കാരണം എന്താണ് പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരാളോട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അയാൾ എന്ത് ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പണ്ട് ഈ നമ്മുടെ ഇൻ്റലിജൻസിൽ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആ കാലത്ത് IG ആയിരുന്നു അദ്ദേഹം, DIG ആയിരുന്നു. IG ആയിട്ട് കൃഷ്ണമൂർത്തിയും, ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഈ കൃഷ്ണമൂർത്തിയെ മധുരയിൽ OV വിജയൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഈ ബാലസുബ്രഹ്മണ്യം ഞാൻ ഒരു ദിവസം സംസാരിക്കുമ്പോൾ എന്നോട് പെട്ടെന്ന് പറഞ്ഞു, ഒരു നല്ല പോയിൻ്റായിട്ട് എനിക്ക് തോന്നി, നിങ്ങളുടെ മുമ്പിൽ ധാരാളം പത്രങ്ങളുണ്ട്, നിങ്ങളൊരു പത്രം വായിക്കുന്നുണ്ട് വെറുതെ, ആ പത്രത്തിൽ ധാരാളം വാർത്തകളുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു വിവരം എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു, അപ്പോഴാണ് അത് ഇൻ്റലിജൻസ് ആകുന്നത് ഒരാവശ്യത്തിനുള്ള എന്ന് പറഞ്ഞതുപോലെ. ഈ എന്താവശ്യത്തിനാണ് ഈ പത്രലേഖൻ ഈ പുസ്തകം എഴുതാൻ വന്ന ആളാണ്, എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുക എന്നറിയില്ല. എന്തായാലും ഒരു RSS നേതാവ് ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളൊക്കെ സംസാരിച്ചു ആ സംസാരിച്ച കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അവൈലബിളാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വേണ്ടി അന്ന് തന്നെ RSS CPM ഇരുവർക്കും പരിചയമുള്ള ഒരു സന്യാസിയെ ശ്രീ എമ്മിന് ഉപയോഗിച്ച പശ്ചാത്തലം കിടക്കുന്നുണ്ട്. അതെ, ആ പശ്ചാത്തലം കിടക്കുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നിത് സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. അല്ല സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ സാറിപ്പോൾ BJP ഇതിൽ സാറിന് അടുപ്പമുള്ള നേതൃത്വവുമായി ക്രോസ് ചെക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന മുൻകാലങ്ങളിൽ CPM ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഡീൽ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. സ്വീകരിക്കേണ്ട ആണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് മോദിയും അമിത്ഷായും പോലുള്ള ആളുകളാണ്. വേണമെങ്കിൽ ഒരു കണ്ടീഷൻ വെക്കാം, ഇപ്പോൾ വീണ പ്രതിസന്ധിയിലാണ്, അതുവഴി പിണറായിയും CPM പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇലക്ഷന് സഹായിച്ച് കഴിഞ്ഞാൽ ഈ അറസ്റ്റും മറ്റൊക്കെ ഒഴിവാക്കി എന്തൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാർ തുടരും. അപ്പോൾ മുൻകാല അനുഭവങ്ങൾ അതിന് സമ്മതം കൊടുക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ഇവിടുത്തെ നേതാക്കളാണ്. സമ്മതം കൊടുത്താൽ തന്നെ വേണമെങ്കിൽ ഈ ലീഗൽ പ്രൊസീഡിങ്സിലെ അടുത്ത സ്റ്റെപ്പ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ആകാമെന്നൊരു കണ്ടീഷൻ വെച്ചാൽ മതി. ജയിച്ചില്ലെങ്കിൽ
അല്ലല്ല, അത് രേഖാമൂലം മേടിക്കണം. ജയിച്ചില്ലെങ്കിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. അങ്ങനെ അങ്ങനെ മുമ്പെന്തോ ഒരു രേഖാമൂലം ചങ്ങനാശ്ശേരിയിൽ ഒരാൾ കൊടുത്തിട്ട് ഇത് നടന്നില്ല എന്നും കഥയുണ്ട്. ഈ രേഖ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോ ഇത് രേഖ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പോലാവും, എന്ന് പറഞ്ഞതുപോലെയാവും. അല്ല സർ, മറ്റൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണവും ഒക്കെയാണ് കോടതി തന്നെ പറയുന്നത്, കർണാടക ഹൈക്കോടതി പറയുന്നത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനുള്ള നീക്കം ഗുരുതരമാണ് എന്ന് പറഞ്ഞിട്ടാണ് വീണയുടെ പെറ്റീഷൻ തള്ളിയത്. അപ്പോൾ അത്തരമൊരു കേസിൽ രണ്ട് സീറ്റിന് വേണ്ടി എന്നോട് ബി ജെ പിയുടെ ഇവിടെയുള്ള നേതാക്കളും പറയുന്നത് അതാണ്. കാരണം ആ കേസിൽ ഇനി പ്രത്യേകിച്ച് ഇടപെട്ട് മാറ്റാവുന്ന അവസ്ഥയിലല്ല ആ കേസിനല്ല. അവിടെ ഒരു പോയിന്റ്, അവിടെ ഒരു പോയിന്റ് ഉണ്ട് സാറേ. ഈ എസ് എഫ് ഐ ഒ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കി എസ് എഫ് ഐക്ക് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാം ഒക്കെ അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ അന്വേഷണം പൂർത്തിയായാൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ എസ് എഫ് ഐ ഒക്ക് അധികാരമില്ല, അതൊരു കോടതിയല്ല. അവർക്ക് ചെയ്യാവുന്ന വീണ കുറ്റക്കാരിയാണെന്ന് കണ്ടാൽ തന്നെ അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് കൊടുക്കാനേ കഴിയൂ. പ്രോസിക്യൂഷൻ നടപടി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അതെ. അപ്പോൾ ഒരു പിടി കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട്. എസ് എഫ് ഐ അന്വേഷണം എത്ര മുഴുകിയാലും വീണയെ തരക്കേടില്ലാത്തൊരു പിടി തന്നെയുണ്ട്. വീണയെ രാവിലിന് പുറമെ വീണയെ ജയിലിൽ അടയ്ക്കാൻ എസ് എഫ് ഐ ഒക്ക് കഴിയില്ല. അതില്ല, കഴിയും. അന്വേഷണ ഏജൻസി ആണല്ലോ. അതെ, ഇത് ഡിലേ ചെയ്യാം. അല്ല, മാത്രമല്ല അതിനുള്ള അധികാരം ഇല്ല അവർക്ക്. അവർക്ക് ഇത് അന്വേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം മോദി അങ്ങനെ ഒരു ഡീലിന് തയ്യാറാവുമോ എന്നുള്ളതാണല്ലോ. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ സാഹചര്യങ്ങളാണ് ഞാൻ വിവരിക്കുന്നത്. അല്ല, അതിന്റെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാൻ കഴിയില്ല. അതിപ്പോ തെരഞ്ഞെടുപ്പ് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.